സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വിശ്വാസികൾ മദ്ഹുകൾ പാടിപ്പറയുവാൻ വേണ്ടി അതുവഴി ഇഹപര വിജയം കരസ്ഥമാക്കുന്നതിനായി സയ്യിദുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച മംഗൂസ് മൗലൂദിന്റെ പേരിനെ തന്നെ വഹാബി പാതിരി പരിഹസിക്കുകയാണ്. മംഗൂസ് എന്ന് നിങ്ങൾ വിചാരിക്കും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കൂസാണ്, അല്ലാതെ അറബി വാക്കാം. ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം, വാസ്തവത്തിൽ അത് മംഗൂസാണ്, ഖാഫിന് പകരം കേഫാണ്. കാരണം അതിന് ബിംബം തലകുത്തി പോലൊരു കഥ പറയുന്നുണ്ട്. റസൂൽ ജനിച്ചു എന്നപ്പോ ബിംബങ്ങൾ ഒന്നായിട്ട് ദുനിയാവിലുള്ള മുഴുവൻ ബിംബങ്ങളും തലകുത്തി കൂടുകയാണ്. അപ്പൊ മക്കത്തുള്ള ബിംബം തലകുത്തി കൂടപ്പോ ബിംബാരാധകം പോയിട്ട് ലഹിപ്പിച്ചു നിർത്തി, നേരെ നിർത്തി നിർത്തി കിടും, പിന്നെയും വീഴും, പിന്നെ നിർത്തും കിടും മംഗൂസ്. അപ്പൊ തലകുത്തി മറിഞ്ഞത്, അപ്പൊ അതുകൊണ്ടാണ് മംഗൂസിന് പേരിട്ട്. പക്ഷെ പേര് മോശാന്ന് ഏതൊരു ബിരുദന് തോന്നി തലതിരിഞ്ഞ മൗലൂദായി പോകുമല്ലോ, അതുകൊണ്ട് നമ്മൾ കേ കൊണ്ടാണ് മാറ്റി ഒരു ചെറിയ കൈക്രിയ നടത്തിയിട്ട് ഖാഫാക്കി. അപ്പൊ ചുരുക്കപ്പെട്ടത് വിശാലമായതല്ല, ചുരുങ്ങിയ മൗലൂദാണ് എന്ന് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കൂസല്ല മംഗൂസ് ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മനസ്സിലാക്കിക്കോളി, ജഹാലത്തിന്റെ തനി പകർപ്പായി പറഞ്ഞത് മൻകൂസ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ചാഫ് മാറ്റിയിട്ട് കാഫാക്കി മംഗൂസ് ആക്കിയതാണ് നമ്മക്കൊന്ന് നോക്കുക. അങ്ങനെ ഈ ആ അർത്ഥത്തിന് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥം കിട്ടുമോ നോക്കുക. ഒന്ന് എഴുതി കൊടുത്താ കുട്ടി, മംഗൂസ് ഒന്ന് എഴുതി കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഇപ്പഴാ മംഗൂസ് എന്നിരുന്നു, കാഫ് എന്നും ഉണ്ടായിരുന്നത് പുള്ളിയില്ലാത്ത കാഫ് മംഗൂസ്. അപ്പൊ ഏതോ ഒരു വളവ് മനസ്സിലാക്കി ഇങ്ങനെ എഴുതിയാൽ ഇപ്പൊ തലതിരിഞ്ഞ മൗലൂദ് വരുമല്ലോ, അതുകൊണ്ട് കാഫ് മാറ്റിയിട്ട് കാഫാക്കുക അത് തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ കാഫ് ഇട്ട് കൊടുത്തു. ഇത് കാഫ് ഇട്ട് കൊടുത്ത അവിടെ ക്യാഫ് പോയിട്ട് മറ്റേ അതാ മംഗൂസ്. അങ്ങനെയാണ് ഇത് മംഗൂസ് ആയത്. ഓന്റെ പടുജായിലേ ഇങ്ങനെ ആയ മംഗൂസ് ചുരുക്കപ്പെട്ടത് കിട്ടൂല, തീരു പോയി സ്വാദും കൂടി ആവണം. ഈ എന്ത് ജാഹിലത്! അതാ ഞാൻ പറഞ്ഞത് കേജി കുട്ടികളെ വിവരം പോലും ഞാൻ സഹോദരന്മാരെ ശരിയായ പേരങ്ങനെയല്ല. ഒന്ന് എഴുതി കൊടുത്ത മംഗൂസ് എന്നല്ല സീനല്ല, സ്വാദാണ് ശരിയായ പേര്, മംഗൂസ് എന്നാണ്. അതുപോലും ഈ ജാഹിലിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു കൊടുത്തിട്ട് ഇവരാ ഖുർആനും സുന്നത്തിനും എതിരിൽ തിരിയുന്നത്. സഹോദരന്മാരെ, ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയുള്ള കാഫ് ഉണ്ടല്ലോ, ആ നീളം കാഫ്, അത് പോയിട്ട് പുള്ളിയുള്ള കാഫ്, അങ്ങനെ അവസാനം സ്വാദ് കണ്ടോ. ഈ സ്വാദ് ഇങ്ങനെ വരുമ്പോഴാണ് അത് മംഗൂസ്. അതാ നമ്മളെ മൗലൂദിന്റെ പേര്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി നിർദ്ദേശിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ വഹാബി മൗലവി കൂത്തായി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പാനോട് പാട്ടുപാടിയാൽ 10 രൂപ ചോദിച്ചിട്ട് പാട്ടുപാടിയാൽ ഒരൊറ്റ അടി തരില്ലേ? ഇല്ലേ ഇല്ലേ? അള്ളാഹനോട് പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുസ്ലിയാക്കന്മാരെ വകം ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹന്ദക് വിളിക്കുന്ന സമയത്ത് സഹാബത്തെ കിറാം നബി തങ്ങളുടെ അടുക്കലേക്ക് വയറുപൊക്കി കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമിന്റെ വയറ്റിൽ ഒരു കല്ലുണ്ട് വിശപ്പ് സഹിക്കവയ്യാതെ. അവിടുത്തെ വിഷമത്തോടു കൂടെ ആ വിശപ്പിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം വേണമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം കിട്ടിയത് കാണിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് 2 കല്ല് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹത്തായ ദീനിനെ കെട്ടിപ്പടുത്തു
നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് ഈ ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തത് പാട്ടിലൂടെയല്ലേ കവിതയിലൂടെയല്ലേ ലഹുമ്മ ഇന്നൽ ഐസ ഐസുൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരിന വൽ മുഹാജിറ അല്ലാഹുവേ അൻസാറുകൾക്ക് പുറത്തു കൊടുക്കണമെന്ന് പാട്ട് പാടിയില്ലേ അത് കേട്ടപ്പോൾ പ്രത്യുത്തരമായിക്കൊണ്ട് സഹാബത്തിന്റെ പ്രതികരണം നഹനുല്ലദൂന ഫയഊ മുഹമ്മദ അനിൽ ജിഹാദി മബഖീന അബദ അതേ സഹാബത്തും പാടുന്നു പാടാൻ വേദി ഒരുക്കുന്നു സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്നു അസ്സാർ ഇബ്നു സാബിത് പാടുന്നു അബ്ദുള്ള റവാഹതങ്ങൾ പാടുന്നു സഹാബത്തെ കിറാം പാടുന്നു അത് മുസ്ലിയാക്കന്മാരെ ഏർപ്പാടാണെന്ന് സുഹൈർ മൗലവി എന്ന് പറയുന്ന മൗലവി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിക്കല് ഇവർക്ക് കണ്ടുകൂടാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശത്തെ പരിഹസിച്ച് പുച്ഛിച്ചു തള്ളിയവർ പ്രമാണങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പത്തിമടക്കി പതുങ്ങിയിരിക്കുന്നത് കാണുക വഹാബി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ വിചിന്തനം ഈ വിചിന്തനത്തിൽ പറയുന്നുണ്ട് ഒരുപാട് വിദഗ്ധ എണ്ണിയ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ലെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിചിന്തനം പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ഞാൻ വായിച്ചിരുന്നു പ്രവാചക കേശത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന ഈ രൂപത്തിൽ വിചിന്തനത്തിൽ അവര് എഴുതിയത് ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയും എന്നിട്ട് ആരംഭ റസൂലിന്റെ സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുടി സൂക്ഷിച്ചു വെക്കുകയും അത് വിതരണം ചെയ്യാൻ വേണ്ടി റസൂലുള്ള നിർദ്ദേശിക്കുകയും സ്വഹാബികൾ അത് തിക്കും തിരക്കും കൂടി ഏറ്റുവാങ്ങുകയും ചെയ്ത സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരുന്നു സഹോദരന്മാരെ എന്നാ നിങ്ങൾക്കറിയണമോ ആ പ്രമാണങ്ങളുടെ നിരയങ്ങ് ചെന്നപ്പോ എന്തിനും ന്യായീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ദുർവ്യാഖ്യാന രാജനായ ജക്കരിയ സലാഹിക്ക് സഹോദരന്മാരെ പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് ഞങ്ങൾ അരികിൽ വന്ന ഒരു അബദ്ധമാണ് ഞങ്ങൾ അത് തിരുത്തുന്നതാണ് നിങ്ങൾ ഓർക്കണം ചാരിയൊക്കെ നമ്മുടെ പ്രസംഗം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണത് ആ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഞങ്ങളുടെ പുസ്തകത്തിലോ പ്രസിദ്ധീകരണങ്ങളിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചിരുന്ന സക്കരിയ സലാഹി പ്രമാണങ്ങളുടെ മുമ്പിൽ ചാലിയത്ത് വെച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുജാഹിദിന്റെ വാദം അവരുടെ മുഖപത്രം എഴുതിയ വാദം അതാ അവർ തിരുത്തുകയാണ് അബദ്ധമാണെന്ന് കുമ്പസരിച്ചിരിക്കുകയാണ് അത് സമ്മതിച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നു ചാലിയത്ത് പ്രസംഗം കൊണ്ട് നമുക്കുള്ള നേട്ടം ഏറ്റവും വലിയ നേട്ടം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിക്ക് പ്രത്യേകതയുണ്ടെന്നും അത് സ്വഹാബത്ത് സൂക്ഷിച്ചു വച്ചിരുന്നുവെന്നും അതിന് ബഹുമാനമുണ്ടെന്നും കേരളത്തിലെ മുജാഹിദുകളുടെ തലതൊട്ടപ്പനായ മൗലവിമാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു ചാലിയത്ത് ഗണനം കൊണ്ട് തീർച്ചയായും നമുക്ക് ഗുണമുണ്ട് നേട്ടമുണ്ട് നിഷേധിക്കാൻ കഴിയില്ല സക്കരിയ സലാഹി പറയുന്നു നിങ്ങൾ കേട്ടോളൂ അയാൾ പറയട്ടെ അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്തെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത് ഞങ്ങൾ സംഭവിക്കുന്നു സൂക്ഷ്മത കുറവാണത് ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും യാതൊരു സംശയവും യാതൊരു സംശയവും വേണം നിന്നെ കൊണ്ട് അതുപോലെ ഓരോന്ന് ഞങ്ങൾ തിരുത്തിപ്പിക്കും ഇൻഷാ അല്ലാഹ് തുന്നിക്കൈരളിയെ കാണുമ്പോൾ അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കരുതുള്ളുന്നു കാലിടറുന്നു കപട കൂട്ടർ വഹാബികൾക്ക് തുന്നിക്കൈരളിയെ കാണുമ്പോൾ അവരുടെ മുന്നേറ്റം അറിയുമ്പോൾ കരുതുള്ളുന്നു കാലിടറുന്നു
കബഡ സ്കൂട്ടർ സഹാബികൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.